ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും പറ്റിക്കൂടി ഷഹനാസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ബസ്സിന്റെ വീഡിയോ അല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏഷ്യന്റെ ടൂറിസ്റ്റ് ബസ്സിന്റെ തന്നെ ചെറിയ ഈ ഏഷ്യന്റെ കമ്പനി വരുന്ന 20 സീറ്റ് ബസ്സിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കമ്പനി വന്ന അതേ സെയിം ഫ്രണ്ട് ബാക്കുള്ള ബോഡിയല്ല, വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കാണാറുള്ളത് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോഡിയാണ് സെഡോൺ ബോഡി. ആ സെഡോൺ ബോഡിയുടെ ഫ്രണ്ടും ബാക്കും നല്ല രീതിയിൽ, അതായത് ഈ ഒരു ഏഷ്യന്റെ 20 സീറ്റ് ബസ്സിനകത്ത് ഫ്രണ്ടും ബാക്കും നല്ല രീതിയിൽ ഏഷ്യന്റെ ബോഡി കിട്ടിയ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം പൂവച്ചലുള്ള ഒരു വണ്ടിയാണ്. വണ്ടിയുടെ പേര് സുഹാന ഹോളിഡേസ് എന്നാണ്. ഈ ഒരു വണ്ടിയുടെ എഡിഷൻ നെയിം എന്ന് പറയുന്നത് സുഹാന പാത്തൂസ് മാജിക് ഡ്രിഫ്റ്റ് എഡിഷൻ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. എല്ലാവർക്കും ഈ ഒരു വണ്ടി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും വലിയൊരു കൗതുകം തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു മോഡൽ വണ്ടി നമ്മൾ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഷ്യന്റെ 20 സീറ്റ് കമ്പനി ബോഡി വരുന്ന ഈ ഒരു വണ്ടി ഒരു ഫ്രണ്ടും ബാക്കും സെഡോൺ മോഡലുള്ള ഒരു മോഡൽ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലും വലിയൊരു ഫെമിലിയർ അല്ല. ഇതിനു മുമ്പ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇത്തരത്തിലുള്ള വണ്ടിയൊക്കെ വണ്ടികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ഏഷ്യന്റെ 20 സീറ്റ് വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. പിന്നെ എടുത്തു പറയാൻ, അതായത് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ചെയ്തേക്കുന്നത് BRS ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം. അപ്പൊ പിന്നെ BRS-നെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം നമ്മൾ നിരവധി ഒട്ടനവധി വണ്ടികളിലൊക്കെ BRS ഡിജിറ്റൽസിന്റെ സൗണ്ട് സിസ്റ്റം നമ്മളെല്ലാവരും കേട്ടത്. അതായത് സൗണ്ട് ക്ലാരിറ്റി ഒരു കോംപ്രമൈസും ഇല്ലാത്ത പക്ക, നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ച് എങ്ങനെയാണ് കേൾക്കുന്നത് അതേപോലുള്ള സറൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം BRS ഡിജിറ്റൽസ് ആണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ചെയ്തേക്കുന്നത്. ഇനി പലരും ഈ ഒരു വണ്ടി കമ്പനിയിൽ നിന്ന് വന്ന ഈ ഒരു വണ്ടിയാണ് പലരുടെ മനസ്സിൽ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ സൈഡിലുള്ള ആ ഒരു ഗ്രാഫിക്സ് വർക്ക് ആയാലും, ഗ്രാഫിക്സ് വർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഭാവന ആർട്സ് കൊട്ടിയമാണ്. അപ്പോ ഈ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് വന്നതും ഇപ്പോഴത്തെ വണ്ടിയുടെ നിലവിലുള്ള ആ ഒരു സൈഡിലെ ഗ്രാഫിക്സ് വർക്കും എല്ലാം എങ്ങനെയുണ്ട്, പൊളിയില്ലയോ? മഹീന്ദ്രയുടെ ടൂറിസ്റ്റ് സെഗ്മെന്റിലുള്ള വണ്ടി ആയാലും, അതല്ല ഏഷ്യന്റെ ആയാലും ടാറ്റയുടെ ആയാലും ഏതുതരം വണ്ടികളായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും. അതിലുപരി നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ഇനി മുതൽ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന ടൂറിസ്റ്റ് എന്നോട് കുറെ പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും ടൂറിസ്റ്റ് ബസ്സിനെ പൊക്കിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യാതെ മാക്സിമം മറ്റുള്ള വീഡിയോസും കൂടെ ചെയ്യണം. കാരണം എല്ലാവർക്കും ഒരുപക്ഷെ ടൂറിസ്റ്റ് ബസ്സിനെ ഇഷ്ടപ്പെടണമെന്ന് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ചങ്കം കടിച്ചു. ഓ മൈ ഗോഡ്! അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ്, സത്യം പറഞ്ഞാൽ നമുക്ക് ശരിയാണ്. കാരണം എല്ലാവർക്കും ഒരു പക്ഷെ ടൂറിസ്റ്റ് ബസ്സിനെ ഇഷ്ടപ്പെടണമെന്നില്ലായിരിക്കും. പക്ഷെ എന്റെ ഈ ഒരു ചാനലിന് ഈ ഒരു 28,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അതൊരു
ബസ് ടൂറിസ്റ്റ് ബസ്സിന് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ വന്ന വഴി മറന്നു പോകത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ പഴയതുപോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോസും അതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസും ഈ ഒരു ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് തുടർന്നും ഈ ഒരു യൂട്യൂബിൽ തന്നെ ഒട്ടുമിക്ക വീഡിയോസ് ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് വേണം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ, അതായത് നിങ്ങളുടെ ഈ ഒരു വണ്ടി നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്കറിയാം പലരും പല, അതായത് മറ്റുള്ള വണ്ടികൾ നമ്മൾ ആദ്യമായിട്ടല്ല നമ്മൾ ഈ ഒരു സെഡോൺ ബോഡി ഫ്രണ്ടും ബാക്കും സെഡോൺ ആക്കിയിട്ടുള്ള വീഡിയോസ് ഒക്കെ, അല്ലെങ്കിൽ ബസ് നമ്മൾ കണ്ടിട്ടുള്ളത്, മറ്റൊരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിന്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ച് എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ മറ്റൊരു വീഡിയോ നിങ്ങൾ സൈനിങ് ഓഫ്.